എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിങ് സെന്റർ. വടകര മുനിസിപ്പാലിറ്റി UDF സ്ഥാനാർത്ഥി സംഗമം ലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ നടന്നു. പരിപാടി KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രി വളരെ കോസ്റ്റ്ലി എയർ കണ്ടീഷൻ മുറിയിൽ കൊണ്ടാണ് അദ്ദേഹം പത്രസമ്മേളനം നടത്തുന്നത്. അതപ്പോൾ ജനങ്ങളെ അഭിമുഖിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് തന്നെയുമില്ല. ഞങ്ങളുടെ നേതാക്കന്മാരെ നോക്കൂ, ഐക്യ ജനാധിപത്യ കക്ഷിയുടെ നേതാക്കന്മാരെല്ലാം സംസ്ഥാന തങ്കോടങ്ങളും കൊടുങ്കാറ്റ് പോലെയാണ് നടന്നിരിക്കുന്നത്. ആ നേതാക്കന്മാരൊക്കെ തന്നെ ശ്രീ ഉമ്മൻചാണ്ടിയെ കുറിച്ച് ഞാൻ പറയുന്നില്ല. സമീപ ദിവസങ്ങൾ വരെ അദ്ദേഹം ഏറെക്കുറെ രോഗഗ്രസ്തമായിട്ടാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നെന്ന കാര്യം എനിക്കാണ്. ഞാൻ എല്ലാ ദിവസവും കാണാറുണ്ടായിരുന്നു. എല്ലാം മറന്നുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചടുലമായ പ്രവർത്തനവുമായിട്ട് 14 ജില്ലകളിലും ആ മനുഷ്യൻ കൊടുക്കാത്ത പോലെ പോകുന്നു. ഇതാണ് അവസ്ഥ ഈ സംസ്ഥാനത്തില്. പക്ഷെ CPMന്റെ നേതാക്കന്മാരെ കാണുന്നില്ല, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ കാണുന്നില്ല. എന്തുകൊണ്ട് കാണുന്നില്ല? പിന്നെ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് മാസ് പാർട്ടി ഉത്തരം പറയുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് മാസ് പാർട്ടിക്ക് എന്താണ് പറയുന്നത്? ഒന്നും പറയുന്നില്ല. ഒരു കാര്യം അവർക്ക് പറയാനില്ല. വികസനത്തെ കുറിച്ച് അവർക്ക് പറയാനും സാധ്യമല്ല. കാരണം വികസനം അവർക്ക് കൊണ്ടുവന്നിട്ടില്ല. വികസനത്തെ കുറിച്ച് അവർക്ക് അറിയില്ല. അത് തന്നെ പിന്നെ പറയുന്നത്, കോലേബി എന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ വർഷക്കാരമായി നമ്മൾ ഏറ്റു വഴങ്ങിയ അർത്ഥശൂന്യമായ പല ഘട്ടങ്ങളിൽ നമ്മൾ അതിന് മറുപടി പറഞ്ഞിട്ടുള്ള ആരോപണം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം നമ്മുടെ സാക്ഷാൽ പിണറായി വിജയനും പാർട്ടി സെക്രട്ടറിയും ഒക്കെ തന്നെ പറയുന്നത് BJPയുമായിട്ട് കോൺഗ്രസിന്റെ രഹസ്യ ധാരണയുണ്ട്. അത് പറഞ്ഞേക്ക് പുറത്തു വരുമെന്ന കാര്യമാണ് അവർ പറയുന്നത്. ഞാൻ എത്രയോ വട്ടം ഈ BJP മാർച്ചിച്ച് ബന്ധപ്പെട്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർച്ച് പാർട്ടിയോട് എനിക്ക് പറയാനുള്ളത്, കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടു എന്ന് പറയുന്ന നിങ്ങൾ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ BJPയുമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിദൂരമായെങ്കിലും ബന്ധപ്പെട്ടു എന്ന് ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ആ വെല്ലുവിളി എന്റെ സ്വന്തം നാടായ വടകര വെച്ച ഞാൻ വീണ്ടും ഇതാ നെഞ്ചോദ്യത്തെ പങ്കിരിക്കുന്നു തെളിയിക്കേണ്ട അനുജോബോധം കമ്മ്യൂണിസ്റ്റ് മാർക്സ് പാർട്ടിക്കുണ്ടാണ്. നിങ്ങൾ തമ്മിൽ ധാരണയില്ലേ? നിങ്ങൾ തമ്മിൽ എവിടെയാണ് ധാരണയില്ലാത്തത്? 2500 വാർഡുകളിൽ കഴിഞ്ഞ തവണ മത്സരിച്ച BJP സ്ഥാനാർത്ഥികളെ കാണുന്നില്ല. അവിടെ സ്ഥാനാർത്ഥികളേ ഇല്ല. എങ്ങോട്ട് പോയി? കണ്ണൂരിലില്ല, മലപ്പുറത്തില്ല. അവിടെയെല്ലാം കമ്മ്യൂണിസ്റ്റ് മാർക്സ് പാർട്ടിയുമായി നീക്കുപോക്ക് നടത്തിക്കൊണ്ട് ഒരു പരീക്ഷണം നടത്തുകയാണ്. ആ പരീക്ഷണത്തിൽ വിജയിക്കുകയാണെങ്കിൽ നമുക്ക് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മറ്റ് കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാമെന്നാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സ് പാർട്ടി BJPയോട് ആവശ്യപ്പെട്ടത്. നമുക്ക് കാത്തിരുന്ന് കാണാം. ആ പാർട്ടിയാണ് നമ്മൾ നോക്കിക്കൊണ്ട് എന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. PS രഞ്ജിത് കുമാർ സ്വാഗതം പറഞ്ഞു. MC വടകര അധ്യക്ഷത വഹിച്ചു. പുറന്തോടത്തിൽ സുകുമാരൻ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി. അഡ്വക്കേറ്റ് ഐ മൂസ, സുനിൽ മടപ്പള്ളി, അഡ്വക്കേറ്റ് സി വത്സലൻ, അച്യുതൻ പുതിയടത്ത്, പ്രദീപ് ചോംബാല, അഡ്വക്കേറ്റ് ഇ നാരായണൻ നായർ, കളത്തിൽ പീതാംബരൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവാഹം സ്വപ്നങ്ങളുടെ ഓടും പാവും നെയ്ത് ഏത് പെണ്ണും കാത്തുകാത്തിരിക്കുന്ന സുന്ദര ദിനം. പക്ഷേ ആളില്ലാതെ, ആഘോഷങ്ങളില്ലാതെ നിറം കെട്ടുപോകുമോ എന്റെ സ്വപ്നങ്ങൾ? മറ്റാരുമില്ലെങ്കിലും എന്റെ സ്വപ്നങ്ങൾക്ക് നിറം നൽകാൻ എന്റെ ഫാമിലി ഉണ്ടല്ലോ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിങ് സെന്റർ.